പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിച്ച് കോട്ടയത്തെ വടവാതിലിൽ നിന്ന് നമുക്ക് ഇന്നത്തെ കാർഷിക കാഴ്ചകൾ ആരംഭിക്കാം. കാർഷിക കാഴ്ചകൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മസ്കോവി ഇനം താറാവുകളെ കുറിച്ചാണ്, അല്ലെങ്കിൽ മസ്കോവി താറാവുകളെ കുറിച്ചാണ്. മസ്കോവി നമ്മളധികം പേര് ഉപയോഗിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള മണിത്താറാവ് അല്ലെങ്കിൽ ഫ്ലൈൻഡക്ക് എന്നുള്ള പേരാണ്. അവയുടെ കുറച്ച് വിവരങ്ങൾ നമുക്കിന്ന് പഠിക്കാം. മണിത്താറാവുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവയുടെ ജന്മദേശം ബ്രസീലാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ കോഴി താറാവൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വളർത്താൻ കഴിയുന്ന മുട്ടയ്ക്ക് വേണ്ടിയിട്ടാണേലും ഇറച്ചിക്ക് വേണ്ടിയിട്ടാണേലും അല്ലെങ്കിൽ കൗതുകത്തിനായിട്ട് വേണ്ടിയിട്ട് വളർത്തുകയാണേലും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പക്ഷിയാണ് മസ്കോവി അല്ലെങ്കിൽ മണിത്താറാവ്. പൊതുവെ ശാന്തശീലരായ ഇവർക്ക് ഒരു തെങ്ങിൻ്റെ ഉയരത്തിൽ വരെ പറക്കാനുള്ള കഴിവുണ്ട്. ഒരു വർഷം ഏകദേശം 180 മുട്ടകളോളം ഇടും. ഒരു സീസണിൽ 13 മുതൽ 15 മുട്ടകൾ വരെയാണ് ഇടുക. മുട്ടയിട്ട് അടയിരിക്കുന്ന സ്വഭാവമുണ്ട്. അപ്പം 30 ദിവസം അടയിരുന്നാണ് ഇവർ കുഞ്ഞുങ്ങളെ വിരിയുക. ബ്രസീലിൽ ജന്മം കൊണ്ട ഇക്കൂട്ടരിൽ വലിപ്പം കൂടിയ ഇനമുണ്ട്, കുറഞ്ഞ ഇനമുണ്ട്. വലിപ്പം കൂടിയ ഇനത്തിൻ്റെ മുഖം കറുത്തായിരിക്കും ഇരിക്കുക, അതിൻ്റെ മണികളൊക്കെ കറുത്തായിട്ടാണ് ഇരിക്കുക. വലിപ്പം കുറഞ്ഞവയ്ക്കാണെങ്കിൽ ചെറിയ ചുവപ്പ് കളറായിരിക്കും. പിന്നെ കൂടാതെ വെള്ള നിറത്തിലുള്ള മസ്കോവികളുമുണ്ട്, അല്ലെങ്കിൽ കറുത്ത നിറത്തിലുള്ള മസ്കോവികളുമുണ്ട്. 5 ആഴ്ച പ്രായത്തിൽ ആൺപെൺ ലിംഗധർമ്മം നമുക്ക് നടത്താൻ പറ്റും. പൂവിന് ചെറിയ ശബ്ദവും പെടയ്ക്ക് ഇച്ചിരി വലിയ ശബ്ദവും ആയിരിക്കും ഉണ്ടാവുക. കൂടാതെ പൂവിൻ്റെ മുഖത്തെ മണികളിൽ മണികൾ കുറച്ചും കൂടെ വലിപ്പം കൂടുതലായിരിക്കും, അല്ലെങ്കിൽ കൂടുതലുണ്ടാവും. കൂടാതെ അതിൻ്റെ തല കുറച്ചും കൂടെ വലുതായിരിക്കും. 7 മാസം ആകുമ്പോഴാണ് ഇവർ മുട്ടയിടാൻ തുടങ്ങുക. ഇണങ്ങിയാൽ വളരെ അടുപ്പ് കാണിക്കുന്ന ഇവർ, അത് ചിലപ്പോൾ നമ്മുടെ ശരീരത്തിലോട്ടൊക്കെ ചാടിക്കയറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും അതിൻ്റെ നഖം കൊണ്ട് നമ്മുടെ ശരീരം മുറിയാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങൾക്ക് സ്റ്റാർട്ടർ തീറ്റയാണ് പൊതുവെ കൊടുക്കുക. വലിയവയ്ക്കാകട്ടെ ലെയർ മാഷ് നമുക്ക് കൊടുക്കേണ്ടി വരും. കൂടാതെ പച്ചപ്പുല്ല് ധാരാളം കഴിക്കും, അതുകൊണ്ട് പച്ചപ്പുല്ല് ധാരാളം കൊടുക്കണം. വെള്ളം കുടിക്കാൻ കൊടുക്കുന്നതിനൊപ്പം ഇവർക്ക് കുളിക്കാനുള്ള സൗകര്യം കൂടെ നമ്മൾ കൂട്ടിൽ ചെയ്തു കൊടുക്കണം. നമ്മൾ അഴിച്ചു കൂട്ടുന്ന രീതിയിലാണെങ്കിൽ ചെറിയൊരു കുളവോ അല്ലെങ്കിൽ വലിയ പാത്രത്തിൽ വെള്ളമോ എല്ലാം വെച്ച് കൊടുക്കണമെങ്കിൽ ഇവർ ദിവസേന കുളിക്കും. പിന്നെ മറ്റൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് പറക്കാനുള്ള ശേഷിയുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ അഴിച്ചു വിട്ട് വളർത്തുമ്പോൾ ഇവർ പറന്ന് മറ്റു കൂടുകളുടെ മുകളിലോ അല്ലെങ്കിൽ വീടിൻ്റെ മുഖത്തിലോ ഒക്കെ രാത്രി കയറി ഇരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവരുടെ ചിറകിലൊക്കെ കുറച്ച് തൂവലുകൾ കട്ട് ചെയ്ത് വിടുവാണെങ്കിൽ ആ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാം. അല്ലെങ്കിൽ രാത്രിയിലൊക്കെ ചിലപ്പോൾ ഇത് പേടിച്ച് പറന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കതിനെ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ മസ്കോവി ഇനം താറാവുകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇനി മറ്റൊരു കാർഷിക വിശേഷമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഇപ്പം രാവിലെ 7 മണിയാണ്. ഇവിടെ വടവാതൊരു ചെറിയ രീതിയിൽ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇവിടുന്ന് നമുക്ക് വിട്ടേക്കാം. മഴ നനയുന്നതിന് മുമ്പ് തിരിച്ച് വീട്ടിൽ പോകാം. അപ്പോൾ ഇനി വേറൊരു കാര്യമുള്ളത്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ കാർഷിക അറിവുകൾ ഞാൻ വീണ്ടും വരും. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പം 5000 സബ്സ്ക്രൈബേഴ്സ് പിന്നിട്ടു. നിങ്ങളുടെ ഒരു ഓരോ സബ്സ്ക്രൈബേഴ്സിൻ്റെയും പിന്തുണ കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. മസ്കോവികളെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ വിളിച്ചാൽ മതി. എൻ്റെ സുഹൃത്താണ്, ഷെഫിക്ക് മലപ്പുറം സ്വദേശിയാണ്. അദ്ദേഹം നല്ല രീതിയിൽ മസ്കോവികൾ, എമു, അങ്ങനെ ഒരുപാട് പക്ഷികളെ വളർത്തുന്ന ആളാണ്. കൂടുതൽ സംശയമുള്ളവർക്ക് അദ്ദേഹത്തെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാൻ തിരക്കാം. ഇനി മറ്റൊരു കാർഷിക വിശേഷമായിട്ട് വീണ്ടും വരാം. അതുവരെ ഗുഡ് ബൈ.